LSUSS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം. ശത്രുക്കൾ നശിക്കാനായിട്ട് ഭദ്രകാളി മന്ത്രം. ശത്രുക്കളെ നമ്മൾക്ക് എല്ലാവർക്കും ധാരാളം ഉണ്ട്. ശത്രുക്കള് നേരെ വരുന്ന ശത്രുവുണ്ട്, അറിയാത്ത ശത്രുവുണ്ട്, അജ്ഞാത ശത്രുവുണ്ട്. പലതരത്തിൽ ജോലിസ്ഥലത്ത്, വീട്ടില്, വീടിനരി, അയൽവക്കത്ത്, പുറത്ത്, പല സ്ഥലത്തും, വഴിയിൽ നടന്നു പോകുന്നത് പോലും ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം. അങ്ങനെയുള്ള ശത്രുക്കളെ നമുക്ക് ഉപദ്രവം ഇല്ലാതിരിക്കാൻ, അങ്ങനെയുള്ള ശത്രുക്കളുടെ ദോഷം ഇല്ലാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാളി, കരിങ്കാളി മന്ത്രമൊക്കെ ഉണ്ട്. ആ മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം കാളി, ബ്രഹ്മകാളി, വിഷ്ണുകാളി, ഈശ്വരക്കാളി, സദാശിവക്കാളി, സദാനിഗ്രഹി, സർവനിഗ്രഹി, സർവസംഹാരക്കാളി, മഹാമായേ ഹനഹന എരി ഇരി ഹുദ ഹുദ ഹും ഫൾ സ്വാഹ. കിട്ടിയോ? എങ്ങനെയാ ചൊന്നൂടെ പറഞ്ഞുതരാം. ഓം കാളി, ബ്രഹ്മകാളി, വിഷ്ണുകാളി, ഈശ്വരക്കാളി, സദാശിവക്കാളി, സദാനിഗ്രഹി, സർവനിഗ്രഹി, സർവസംഹാരക്കാളി, മഹാമായേ ഹനഹന എരി എരി ഹുദ ഹുദ ഹും ഫൾ സ്വാഹ. ഇത് നിത്യവും 108 തവണ ജപിച്ചുകൊണ്ടിരിക്കുക. ഈ മന്ത്രം നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ശത്രുക്കളൊന്നും നിങ്ങളെ ഉപദ്രവിക്കാനായിട്ടേ വരില്ല, ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ് അനുഭവം.